ദുഃഖവെള്ളിയോടനുബന്ധിച്ച് യേശുവിന്റെ കുരിശുമരണം അഭിനയിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് വിദ്യാർത്ഥി. സംഭവം അഭിനയമാണെന്ന് കരുതി അനങ്ങാതിരുന്ന കാണികൾക്ക് മുൻപാകെ നൈജീരിയൻ വിദ്യാർത്ഥിക്ക് ദാരുണയന്ത്യം. നൈജീരിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ദുഃഖവെള്ളി ദിവസമാണ് സംഭവം അരങ്ങേറിയത്. നൈജീരിയൻ പത്രമായ വാൻഗാർഡ് പറയുന്നതനുസരിച്ച് നൈജീരിയയിലെ ക്ലാരിയന്റൻ യൂണിവേഴ്സിറ്റി സെമിനാരിയിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കുകയായിരുന്ന 25-കാരനായ സുലൈ അംബ്രോസാണ് മരണപ്പെട്ടത്. എല്ലാ വർഷവും എന്ന പോലെ ഇപ്രാവശ്യവും യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പറയാൻ കത്തോലിക്ക സ്കൂൾ ഒരു നാടകം സംഘടിപ്പിച്ചിരുന്നു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ പുനരാവിഷ്കരണമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന നാടകമാണ് അന്നവിടെ അരങ്ങേറിയത്. നാടകത്തിൽ അംബ്രോസും അഭിനയിക്കുന്നുണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യനായ ശിമോൻ പത്രോസിന്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. നീളമുള്ള വെളുത്ത അങ്കി ധരിച്ച് അദ്ദേഹം യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ശിമയോൻ പത്രോസായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് കണ്ടുനിന്ന കാണികൾക്ക് കാര്യമൊന്നും ആദ്യം പിടികിട്ടിയില്ല. ഇത് നാടകത്തിലുള്ള ഒരു ഭാഗമാണെന്നും അംബ്രോസ് തകർത്ത് അഭിനയിക്കുകയാണെന്നും കാണികൾ വിചാരിച്ചു. അവർ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് കൈയടിച്ചു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. ഉടൻ തന്നെ അവർ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഏറെ വൈകിക്കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം ആദ്യം ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കരുതിയത് അതൊരു തമാശയാണെന്നായിരുന്നു. ഇത് നാടകത്തിന്റെ ഭാഗമായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ധരിച്ചിരുന്നത്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇത് കളിയല്ല കാര്യമാണെന്ന് മനസ്സിലായത്. ഇത് അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് നില അതീവ ഗുരുതരമായി. അദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്നും ഫെഡറൽ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. നാടകം കണ്ടുനിന്ന കാണികളിൽ ഒരാളായ മൈക്കിളാണ് ഈ വാക്കുകൾ പങ്കുവെക്കുന്നത്. അതേസമയം അംബ്രോസിന്റെ മരണകാരണം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. സംഭവത്തെ തുടർന്ന് സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റർമാർ എല്ലാം തന്നെ ഈസ്റ്റർ പരിപാടികളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തെക്ക് കിഴക്കൻ നൈജീരിയയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഇതിനു മുമ്പ് ഗുജറാത്തിലെ ബൗധൻ ജില്ലയിലെ ബാബത് ഗ്രാമത്തിലുള്ള 10 വയസ്സുകാരനാണ് സ്വാതന്ത്ര്യദിനത്തിൽ അവതരിപ്പിക്കാനൊരുങ്ങിയ നാടക റിഹേഴ്സലിൽ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് അനുകരിക്കുന്നതിനിടയിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. ദുരയ് സിംഗിന്റെ മകൻ ശിവമാണ് കഴുത്തിൽ കുരുക്ക് മുറുകി മരിച്ചത്. സ്റ്റൂളിൽ കയറി നിന്ന് കഴുത്തിൽ കുരുക്കിട്ട ശേഷം തൂക്കിലേറ്റുന്നത് അഭിനയിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് അനുകരിക്കാൻ കയർ കഴുത്തിൽ കുരുക്കുമ്പോൾ കയർ മുറുകിയാണ് കുട്ടി മരിച്ചത്. സ്റ്റൂളിൽ കയറി നിന്ന് കഴുത്തിൽ കുരുക്കിട്ട ശേഷം തൂക്കിലേറ്റുന്നത് അഭിനയിക്കുമ്പോൾ അത് മറിഞ്ഞാണ് മരണം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെച്ചതോടെ സമീപവാസികൾ ചെന്ന് കെട്ടറുത്തെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.